മുൻ മന്ത്രി വി എസ് ശിവകുമാറിനെതിരായുള്ള കുരുക്ക് മുറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 14 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു റെയ്ഡ് വി എസ് ശിവകുമാറിന്റെ വീട്ടിലും ഒപ്പം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെ വീട്ടിലും ഒരേ സമയത്ത് വിജിലൻസ് നടത്തിയത്. ഇതിൽ നിർണായകമായിട്ടുള്ള രേഖകളൊക്കെ തന്നെയാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. വി എസ് ശിവകുമാർ, മുൻ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി വി എസ് ശിവകുമാറിനെതിരെയുള്ള കുരുക്ക് മുറുകുന്നു എന്ന കാര്യം തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയണം. കാരണം ഇരുന്ന ഇരിപ്പിൽ ഇരുന്ന് എഴുന്നേൽക്കുന്ന തരത്തിലേക്കായിരുന്നു വി എസ് ശിവകുമാറിൻ്റെ വളർച്ച. തലസ്ഥാന നഗരിയിൽ പാറശാലയിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് എത്തി ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയത്തിൽ അധികായനായി മാറിയ വി എസ് ശിവകുമാർ അനധികൃതമായി നിരവധി സ്വത്തുക്കളാണ് സമ്പാദിച്ചതെന്നാണ് വിജിലൻസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, വി എസ് ശിവകുമാറിൻ്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ കണ്ടെത്തിയ ലോക്കർ, ആ ലോക്കറിൻ്റെ താക്കോൽ എവിടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആ താക്കോൽ കാണാനില്ല എന്നായിരുന്നു മുൻ മന്ത്രിയുടെ മറുപടി. അതോടുകൂടി തന്നെ സംശയത്തിൻ്റെ നിഴലിലായി ആയിരിക്കുന്നു ഒരിക്കൽ കൂടി വി എസ് ശിവകുമാർ. അതോടുകൂടി വിജിലൻസ് റിസർവ് ബാങ്കിന്, അതായത് റിസർവ് ബാങ്കിന് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ്. ഈ ലോക്കർ പൊളിക്കുവാനുള്ള അനുമതി തേടിക്കൊണ്ട് റിസർവ് ബാങ്കിന് കത്ത് നൽകാൻ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് പറയാനുള്ളത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ റെയ്ഡിനിടെ വി എസ് ശിവകുമാറിൻ്റെ ബാങ്ക് ലോക്കറിനെ ചൊല്ലിയുള്ള വിവാദമാണ് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത്. ലോക്കറിൻ്റെ താക്കോൽ തൻ്റെ കൈവശമില്ല, അത് കാണാനില്ല എന്നായിരുന്നു വി എസ് ശിവകുമാർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് പിന്നാലെ ലോക്കർ പൊളിക്കാൻ റിസർവ് ബാങ്കിന് കത്ത് നൽകാൻ വിജിലൻസ് ശ്രമം ആരംഭിച്ചിരിക്കുന്നു. 14 മണിക്കൂർ നീണ്ടു നിന്ന റെയ്ഡിൽ നിർണായകമായ രേഖകളാണ് വി എസ് ശിവകുമാറിന്റെ പക്കൽ നിന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. ശിവകുമാറിന്റെ നിക്ഷേപങ്ങളുടെയും ഇടപാടുകളുടെയും രേഖകളാണ് വിജിലൻസ് പിടിച്ചെടുത്തത്. ഇവ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. വൈകാതെ ഈ രേഖകൾ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശിവകുമാറിന് പുറമെ കൂട്ടുപ്രതികളുടെ വീട്ടിൽ ഉൾപ്പെടെ 7 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. കാരണം പ്രതിപക്ഷ നേതാക്കൾക്ക് അല്പം ഇരിക്കപ്പുറതിയില്ലായ്മ വരും. കാരണം വി എസ് ശിവകുമാറിലേക്ക് നീളുന്ന അന്വേഷണം മറ്റു പല പ്രതിപക്ഷ നേതാക്കളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് ഇതിന് പിന്നിലെ ഒരു ചുരുക്ക് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അഴിമതി സാർവത്രികമായിരുന്നു, സർവ്വസാധാരണമായിരുന്നു യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ എത്രത്തോളം പങ്ക് വി എസ് ശിവകുമാറിനും അദ്ദേഹത്തിന്റെ കൂട്ടു പ്രതികൾക്കും ഉണ്ടായിരുന്നു എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശാസ്തമംഗലം ശ്രീരംഗം ലെയ്നിലെ വീട്ടിൽ, ശ്രീ ശിവകുമാറിന്റെ വീട്ടിലെ, രാവിലെ 8:30 വിജിലൻസിന്റെ റെയ്ഡ് ആരംഭിച്ചത്. വിജിലൻസ് എസ് പി വി എസ് അജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റെയ്ഡ് രാത്രി 10:30 നീണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 14 മണിക്കൂറോളം നീണ്ടു നിന്ന വിജിലൻസ് റെയ്ഡ്. ഈ വിജിലൻസ് റെയ്ഡിൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള രേഖകളാണ്. ശിവകുമാറിനോടൊപ്പം പ്രതിപട്ടികയിലുള്ള ഡ്രൈവർ ഷൈജു ഹരൻ, എൻ എസ് ഹരികുമാർ, എം എസ് രാജേന്ദ്രൻ എന്നിവരുടെ വീട്ടിലും ഒരേ സമയം പരിശോധന നടത്തി വിജിലൻസ്. അതായത് ബാങ്ക് നിക്ഷേപങ്ങൾ, ആധാരങ്ങൾ, സ്വർണം എന്നിവയുടെ വിവരങ്ങളാണ് വിജിലൻസ് ശേഖരിച്ചത്. ശിവകുമാറിന്റെ ഡ്രൈവറായിരുന്ന ഷൈജു ഹരൻ ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച വീടിന്റെ വിശദാംശങ്ങൾ, അടുത്ത സുഹൃത്തായ അഡ്വക്കേറ്റ് ഹരികുമാർ വഞ്ചിയൂരിൽ വാങ്ങിയ 5 സെന്റ് വീടും, ശാന്തിവിള എം രാജേന്ദ്രൻ ബേക്കറി ജംഗ്ഷനിൽ വാങ്ങിയ ഭൂമി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. തെളിവുകൾ ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യാനായി മുൻ മന്ത്രി വി എസ് ശിവകുമാറിന് തിരുവനന്തപുരം MLA ആയിട്ടുള്ള വി എസ് ശിവകുമാറിന് നോട്ടീസ് നൽകും. മന്ത്രിയായിരിക്കെ ശിവകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെയും സുഹൃത്തുക്കളുടെയും സമ്പാദ്യത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. ഈ ഒരു വർധനവിനെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വിജിലൻസ് ഈ ഒരു വർധനവ് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല വി എസ് ശിവകുമാർ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രി സ്വന്തം പേരിൽ വാങ്ങി എന്നതിലെ പറ്റിയുള്ള അന്വേഷണവും വിജിലൻസ് ഇതിനോട് ക്ലബ് ചെയ്ത് നടത്തുന്നുണ്ട്. കാരണം വിജിലൻസിന്റെ ഒരു കണ്ടെത്തലിൽ ഈ ശാന്തിവിള രാജേന്ദ്രൻ പോലെയുള്ള ആളുകൾ വളരെ നിർധനമായ രീതിയിൽ ജീവിച്ചു വന്നിരുന്ന ആളാണ്. ഇരുന്ന ഇരിപ്പിലാണ് അദ്ദേഹമൊക്കെ ഒരു ഏതാണ്ട് നിരവധി സ്വർണപ്പണയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രൈവറ്റ് ബാങ്കുകൾ ഉൾപ്പെടെ നടത്തുന്ന തരത്തിലേക്കുള്ള ഒരു മുതലാളി സെറ്റപ്പിലേക്ക് മാറിയത്. ഇതെല്ലാം തന്നെ വി എസ് ശിവകുമാറുമായിട്ടുള്ള ബന്ധം ഉണ്ടായതിന് ശേഷമാണ് ശിവകുമാർ ഔദ്യോഗികമായി MP, MLA, മന്ത്രി തുടങ്ങിയ പദവികളിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതൊക്കെ തന്നെയാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ശരി, വി എസ് ശിവകുമാറിന്റെ കൈകൾ അത്ര കണ്ട് വെള്ളപൂശാനായിട്ടുള്ള ഒരു ഇതല്ല, ശുദ്ധമല്ല, പരിശുദ്ധമല്ല എന്ന കാര്യം തന്നെ പ്രഥമ ദൃഷ്ടി വിജിലൻസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു UDF നേതാവ് കൂടി അഴിമതിയുടെ ഒരു ആരോപണത്തിൽ
മുമ്പിൽ ശിരസ് കുനിച്ച് നിൽക്കുകയാണ്. രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷത്തിന് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ എത്രത്തോളം സാധിക്കും? തനിക്കെതിരെയുള്ള ഈ ഒരു അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വി എസ് ശിവകുമാർ പറയുമ്പോൾ, പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം, വി എസ് ശിവകുമാർ ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ഇത്രത്തോളം ഒരു വലിയ സെറ്റപ്പിലേക്ക് മാറിയത്. മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം നിന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും ഇരുന്ന ഇരിപ്പിൽ തന്നെ കണ്ണടച്ച് തുറക്കും, നേരം ഇരട്ടി വെളുക്കുന്ന ഒരു ഒരൊറ്റ ഒരു ഡ്യൂറേഷനിൽ ഇത്രത്തോളം വലിയ ധനികരായി ധനാഢ്യരായി മാറിയതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസ്, ഈ ഒരു കേസിൽ വിജിലൻസിൻ്റെ അന്വേഷണം ഊർജിതമാകുന്നു. വി എസ് ശിവകുമാർ, മുൻ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി, ഒപ്പം തന്നെ ഇപ്പോഴത്തെ തിരുവനന്തപുരം എം എൽ എ ആണ്, നേരത്തെ തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാംഗമാണ്. വി എസ് ശിവകുമാർ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള തിരുവനന്തപുരത്തെ യു ഡി എഫ് നേതാവിന് നേർക്കുള്ള കുരുക്ക് മുറുകുന്നു എന്നതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്.